പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി വന്ന നിയമജ്ഞനോട് യേശു പറഞ്ഞത് നിയമങ്ങൾ അനുസരിക്കാനായിരുന്നു. എല്ലാം അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് എനിക്ക് കുറവെന്ന് ചോദിച്ചപ്പോഴാണ് യേശു നല്ല സമൃദ്ധിയാക്കാരൻ്റെ കഥ പറയുക. കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് വഴിയിൽ നിരാശനായി കിടന്ന, മരണപ്രായനായി കിടന്ന വ്യക്തിയെ കണ്ടിട്ട് കടന്നുപോയ പുരോഹിതനുണ്ടായിരുന്നു, ദേവായനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒന്നും ചെയ്തില്ല. അതേസമയം പിന്നാലെ വന്ന സമൃദ്ധിയാക്കാരന് കരുണ തോന്നി, അവൻ ആ മുറിവേറ്റവനെ പരിചരിച്ചു, അവനെ സഹായിച്ചു. അതിനുശേഷമാണ് യേശു പറയുന്നത്, നീയും പോയി അതുപോലെ ചെയ്യുക. നിയമം അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചാൽ മാത്രം പോരാ, നിയമത്തിന് വള്ളിപുള്ളിവിടാതെ അനുസരിക്കുന്നവരാണ് നിയമത്തിൻ. പക്ഷേ നിയമത്തിൻ്റെ കാതൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അപ്പോൾ എപ്പോഴും പ്രധാനപ്പെട്ട ഇതാണ്, നിയമം മനുഷ്യനെ സ്നേഹിക്കാൻ, പരസ്പരം സഹായിക്കാൻ, കരുണ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാകണം നിയമത്തിൻ്റെ അനുസരണം. നീയും പോയി അതുപോലെ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ സഹായം അർഹിക്കുന്നവനായി കാണുന്നവനെ സഹായിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യേശു ഒരു അന്ത്യവിധിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും മാനദണ്ഡം. എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം? എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നു, അല്ലെങ്കിൽ ആഹാരം തന്നില്ല. ഇന്ന് വിശക്കുന്നവനായി കണ്ട് ആഹാരം കൊടുക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥമായ മതാത്മകത, യഥാർത്ഥമായ വിശ്വാസം പ്രകടമാകേണ്ടത് സഹോദര സ്നേഹത്തിലൂടെയാണ്. ആവശ്യം അനുഭവിക്കുന്നതുമായി പങ്കുവെക്കണം. ആ ഒരു ക്രിയാത്മകമായ സഹോദര സ്നേഹത്തിലൂടെ നിയമമനുസരിക്കാൻ ദൈവരാജ്യത്തിന് അർഹരാകാൻ കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നു. നമുക്ക് കേൾക്കാം. കണ്ണിനാലേ